Hello, my dear beautiful boys and beautiful girls. Everybody happy? I'm Kejopi Wellington. ഇന്ന് നമ്മൾ യുവാക്കൾക്കിടയിൽ അല്ലെങ്കിൽ യുവതികൾക്കിടയിലൊക്കെ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്താണ്? ഒരു ടീനേജ് ഏജ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പിമ്പിൾസ്. സ്വാഭാവികമായിട്ടും ഈ പിമ്പിൾസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഇറിറ്റേഷനാണ്. അത് നമ്മൾ സാധാരണ രീതിയിൽ എല്ലാവരും കുത്തിപ്പൊട്ടിക്കാറുണ്ട്. ഇനി കുത്തി പൊട്ടിച്ചില്ല എങ്കിലും സ്വാഭാവികമായിട്ടും മുഖത്തെ ചെറിയ കത്തപ്പാടുകൾ വരാറുണ്ട്. അതുകൂടാതെ ഇന്നത്തെ കാലാവസ്ഥ നല്ല വെയിലൊക്കെയുള്ള സമയം നമ്മളുടെ വെയിലൊക്കെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് ഉള്ള എത്രത്തോളം കളറാണോ ആ കളർ ഫെയ്ഡ് ആകും 100%. ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ഡാർക്ക് സ്പോട്ടും ഇതുപോലെ സൂര്യപ്രകാശം ഏറ്റുണ്ടാകുന്ന ആ ഒരു മങ്ങലും ഇതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ മാർഗമാണ്. എന്നാൽ അതിലെ കിടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ ജോബി വയലിംഗൽ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഫേസ് വൈറ്റനിങ്ങിന് വേണ്ടിയുള്ള സിമ്പിൾ മാർഗമാണ്. എന്നാലും അതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫെയർ ആൻഡ് ലവ്ലി തന്നെ, നമ്മുടെ ഫെയർനെസ്സിനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഫെയർ ആൻഡ് ലവ്ലി തന്നെ നമുക്ക് ആദ്യം ഒരല്പം ആഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. ഓക്കെ, ടർമറിക് പൗഡർ, ഒരല്പം ടർമറിക് പൗഡർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ടർമറിക് പൗഡർ എന്നുള്ള ആൻറ്റി ഏജൻറ്റ് ഉൾപ്പെടെ നമുക്ക് ഫേസിന് ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ബാക്ടീരിയ എഫക്റ്റുകളോ അതല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസിനെയും മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഈ ടർമറിക് പൗഡർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് ഒരു ടൊമാറ്റോയുടെ നമ്മുടെ സാധാരണ തക്കാളി, നമുക്ക് ഇതിൽ നിന്ന് ഒരു സ്ക്യൂസ് ചെയ്യാം, ഒരല്പം ജ്യൂസ് ഇതിലേക്ക് സ്ക്യൂസ് ചെയ്യാം. സാധിക്കുമെങ്കിൽ ഇതാ ഇതിൻ്റെ ഈ സീഡുള്ള ഈ പോർഷൻ ആയിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ശരിക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇതുപോലെ ചെറിയൊരു പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഈ പേസ്റ്റ് ഇങ്ങനെ ആക്കിയ ശേഷം നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് മറ്റു ഗുണം വെച്ചാൽ നമുക്ക് ചെറുതായിട്ടൊക്കെ മുഖക്കുരു ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറാനും ഒരുപാട് സഹായിക്കുന്നു. കാരണം മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസിനും മാറ്റിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് മഞ്ഞൾപ്പൊടി. ഓക്കെ, അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞൾപ്പൊടി ആണെങ്കിൽ നല്ലതായിരിക്കും. അതല്ല സാധാരണ മഞ്ഞൾപ്പൊടി ഉള്ളുവെങ്കിലും അതാലും ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു പേസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. സാധാരണ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫേസിലെല്ലാമായിട്ട് ശരിക്കും അപ്ലൈ ചെയ്യാം. ഇതിന് കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കഴുത്തിൻ്റെ ഈ പോർഷനിലൊക്കെ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ ഇതുപോലെ ശരിക്കും അപ്ലൈ ചെയ്ത ശേഷം ഏകദേശം അര മണിക്കൂർ ഇതേപോലെ തന്നെ സൂക്ഷിക്കുക. അര മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യുക. നല്ല ഒരു ബെസ്റ്റ് റിസൾട്ട് ആ സമയത്ത് തന്നെ കാണാൻ സാധിക്കും. ചെയ്യാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നൈറ്റ് ടൈമിൽ. നൈറ്റ് ടൈമിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ ശേഷം വാഷ് ചെയ്ത് നമ്മൾ കിടന്നാൽ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ള എല്ലാ ഗുണങ്ങളും നമ്മുടെ സ്കിന്നിന് ശരിക്കും ആഗീകരണമാകും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് സ്കിന്നിന് കൂടുതൽ ഒരു തിളക്കം കിട്ടും. ഇത് ഡയറക്റ്റ് ആയിട്ട് പകൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഇത് ചെയ്ത ശേഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര എഫക്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് നൈറ്റിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അതല്ല ഡേ ചെയ്യുവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ് 2 അല്ലെങ്കിൽ 3 മണിക്കൂർ നേരത്തേക്ക് പിന്നെ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കൊള്ളാതിരിക്കുക. അതായിരിക്കും ഇതിൻ്റെ ഏറ്റവും ഗുണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്രയും എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ബുദ്ധിമുട്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ 100% നമുക്ക് സ്കിന്നിന് എഫക്റ്റ് കിട്ടണമെങ്കിൽ ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് 100% വർക്കൗട്ട് ആകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അത്രയും മനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വയലിംഗലിലേക്കും. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ 3 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിംഗൽ.